അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഈ ദർസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മൾ ഗ്രന്ഥകാരൻ അബുൽ മാലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിനെ നിർവചിച്ച് മഅരിഫത്തുൽ അഹ്കാം അശ്ശറഇയ്യ അല്ലതി തരീഖുഹൽ ഇജ്തിഹാദ് എന്ന നിർവചനം പറയവേ, അൽ അഹ്കാം അശ്ശറഇയ്യ എന്നതിനെ വിശദീകരിച്ച് അൽ അഹ്കാം അശ്ശറഇയ്യ രണ്ടുണ്ട്. അത് അൽ അഹ്കാമു തക്ലീഫിയ്യ, അൽ അഹ്കാമുൽ വദ്ഇയ്യ എന്നിങ്ങനെ രണ്ടാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഗ്രന്ഥകാരൻ തുടർന്ന് അൽ അഹ്കാമു തക്ലീഫിയയെ വിശദീകരിക്കുകയാണ്. അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാനുള്ള ഭാഗമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയുകയുണ്ടായി. വൽ അഹ്കാമു സബ്അതുൻ, അൽ വാജിബു വൽ മന്ദൂബു വൽ മുബാഹു വൽ മഹ്ദൂറു വൽ മക്രൂഹു വൽ സഹീഹു വൽ ബാത്തിലു. ഇതാണ് ഗ്രന്ഥകാരൻ്റെ പ്രയോഗം. ഇവിടെ ഗ്രന്ഥകാരൻ അബുൽ മഅലി അൽ ജുവൈനി, വൽ അഹ്കാമു സബ്അതുൻ, ഹുക്മുകൾ ഏഴെണ്ണമാകുന്നു, അതിലൊന്ന് അൽ വാജിബു, രണ്ടാമത്തേത് വൽ മന്ദൂബു, മൂന്നാമത്തേത് വൽ മുബാഹു, നാലാമത്തേത് വൽ മഹ്ദൂറു, അഞ്ചാമത്തേത് വൽ മക്രൂഹു, അതോടൊപ്പം അദ്ദേഹം വൽ സഹീഹു വൽ ബാത്തിലു എന്നീ രണ്ട് പ്രയോഗങ്ങൾ കൂടി ഇവിടെ എണ്ണി. യഥാർത്ഥത്തിൽ അൽ അഹ്കാമു തക്ലീഫിയ അഞ്ചെണ്ണമാണ്. അബുൽ മഅലിയുടെ അൽ ബുർഹാൻ എന്ന് പറയുന്ന ഉസൂൽ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അൽ അഹ്കാമു തക്ലീഫിയയെ അഞ്ചെണ്ണമായാണ് എണ്ണിയത്. പക്ഷേ ഇവിടെ അദ്ദേഹം അൽ അഹ്കാമു തക്ലീഫിയയെയും അൽ അഹ്കാമുൽ വദ്ഇയ്യയെയും കൂട്ടി ഏഴെണ്ണമാണ് എണ്ണിയിട്ടുള്ളത്. അൽ അഹ്കാമുൽ വദ്ഇയ്യയിൽപ്പെട്ടതാണ് വസ്സഹീഹു വൽ ബാത്തിലു എന്നീ രണ്ടെണ്ണം. ഇത് അൽ വറഖാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ പഠന വിധേയമായ കിതാബിനെ എണ്ണവേ അത് വിശദീകരിച്ച പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അൽ അഹ്കാമു തക്ലീഫിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, അതിവിടെ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഇനങ്ങളാണ്, വകുപ്പുകളാണ് ഇവിടെ ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത്. അദ്ദേഹം ഒന്നാമത് പറഞ്ഞത് വൽ അഹ്കാമു സബ്അതുൻ എന്ന് പറഞ്ഞിട്ട് അൽ വാജിബു, വാജിബ് എന്നാണ്. എന്താണ് വാജിബ്? ഗ്രന്ഥകാരൻ അത് നിർവചിച്ചു. ഫൽ വാജിബു മായുസാബു അല ഫിഇലിഹി വയുആഖബു അല തർക്കിഹി. എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം. സാങ്കേതികമായിട്ടുള്ള നിർവചനമാണ് അദ്ദേഹം പറഞ്ഞത്, ഭാഷാപരമായിട്ടുള്ള നിർവചനം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നില്ല. അൽ
അൽവാജിബ് എന്ന് പറഞ്ഞാൽ അസാഖിത്ത് എന്നർത്ഥം, വജബ എന്ന് പറഞ്ഞാൽ സഖത്ത വീണു എന്നർത്ഥം. ചിലർ ലാസിം അനിവാര്യം എന്ന അർത്ഥത്തിലും വാജിബ് ഭാഷാപരമായി പറയാറുണ്ട്. സാങ്കേതികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർവചനം അതിന് അർത്ഥമാക്കുന്നത് ഫൽ വാജിബു എന്നാൽ വാജിബ് എന്നാൽ മാ യുസാബു അല ഫിഅലിഹി അത് പ്രവർത്തിക്കുന്നതിൽ പ്രതിഫലം നൽകപ്പെടുന്നതാകുന്നു. വയുആഖബു അല തർക്കിഹി അത് ഉപേക്ഷിക്കുന്നതിൽ ശിക്ഷിക്കപ്പെടുന്നതും ആകുന്നു. അപ്പോൾ പ്രവർത്തിച്ചാൽ ശറഇൽ പ്രതിഫലം ലഭിക്കപ്പെടുന്നതെല്ലാം, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഏകപ്പെടുന്നതെല്ലാം അത് ദീനിൽ അതാകുന്നു വാജിബ്. മായുസാബു അലാഫിഅലിഹി എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഹറാമും മക്രൂഹും മുബാഹും അതിൽ നിന്നൊഴിവായി. കാരണം അവ പ്രവർത്തിക്കുന്നതിൽ പ്രതിഫലം ഇല്ല. വയുആഖബു അലാ തർക്കിഹി ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ മന്ദൂബും ഇതിൽ നിന്നൊഴിവായി. കാരണം മന്ദൂബ് ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഗ്രന്ഥകാരൻ്റെ ഈ ഒരു നിർവചനത്തെ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ ഏറെ നിരൂപിച്ചിട്ടുണ്ട്. ഇവിടെ ഫൽ വാജിബു മാ യുസാബു അലാ ഫിഅലിഹി അത് ചെയ്യുന്നതിൽ പ്രതിഫലം നൽകപ്പെടുന്നതാകുന്നു വാജിബ് എന്ന് പറയുമ്പോൾ വാജിബായത് ചെയ്യുന്നതിൽ പ്രതിഫലം നൽകപ്പെടണമെങ്കിൽ അതിന് നിയ്യത്ത് വേണം. അള്ളാഹുവിലേക്കുള്ള ഒരു ഖുർബത്ത് എന്ന നിലക്ക് നിയ്യത്തും ഉദ്ദേശവും ഉണ്ടായിരിക്കണം. ഒരാൾ നിയ്യത്തില്ലാതെ വാജിബ് പ്രവർത്തിച്ചു, ഉദാഹരണം നമസ്കരിച്ചു, അയാൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെയാണ് ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ള വിഷയവും. ഒരാൾ ഒരു വാജിബ് ഉപേക്ഷിച്ചു, അതിൻ്റേതായ കാരണമുണ്ടായതിനാൽ, ഒരു വ്യക്തി അയാളുടെ ബോധം നഷ്ടപ്പെട്ടു, അതിനാൽ വാജിബ് ചെയ്തില്ല, അതിനാൽ അയാൾ ശിക്ഷിക്കപ്പെടില്ല. ഒരു സ്ത്രീ ഋതുമതിയായി, നമസ്കരിച്ചില്ല, അവർ ശിക്ഷിക്കപ്പെടില്ല. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നിയ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടുന്നത്, ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷാ മനസ്ഥിതിയോട് കൂടിയിട്ട് നിർബന്ധമായൊരു സംഗതി അകാരണമായി ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുക എന്നത് ഇവിടെ ഈ ഒരു നിർവചനത്തിൽ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ചില ഫുഖഹാക്കൾ വാജിബിന് ഈ ഒരു നിർവചനമേ നൽകിയില്ല, കുല്ലുമാ വറദ ശറഉ ബിദമ്മി താരിഖിഹി മുത്തലഖൻ
നിരുപാധികം ഉപേക്ഷിക്കുന്നവനെ ആക്ഷേപിച്ചുകൊണ്ട് ശറഈൽ വന്നതെല്ലാം വാജിബ് എന്നാണ്. അത് കർമ്മപരമായ വിഷയമാകട്ടെ, വിശ്വാസപരമായ കാര്യമാകട്ടെ, എല്ലാം എന്ന നിലക്ക് ഈ നിർവചനത്തെ മുഖവിലക്കെടുക്കുകയും ഗ്രന്ഥകാരൻ്റെ വാജിബിൻ്റെ താരിഫ് നിർവചനം അത് പരിഗണിക്കാതിരിക്കുകയും ചെയ്ത പല ഫുഖഹാക്കളുമുണ്ട്. അതിനവർ അതിൻ്റേതായ കാരണങ്ങൾ നിരത്തുന്നുമുണ്ട്. നമ്മൾ വാജിബിനെ മനസ്സിലാക്കുമ്പോൾ അൽഅഹ്കാമു തക്ലീഫിയയിൽ വാജിബ് പ്രവർത്തനത്തെ തേടുന്നു, നിർബന്ധമായ വിധിയോടുകൂടി മാ തലബ ശാരിഉ ഫിഉലഹു തലബൻ ജാസിമൻ, ജാസിമായ ഖണ്ഡിതമായ നിർബന്ധിതമായ തേട്ടം, ആ നിലക്ക് ശാരിആയ അള്ളാഹു ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് വാജിബ് എന്ന് നിർവചിച്ചവരുമുണ്ട്. ശാരിആയ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ ആവശ്യപ്പെട്ടത് തലബൻ ജാസിമൻ, ജാസിമായ തലബ് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ള ഖിയാറില്ല, ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കുറ്റമില്ല എന്നുള്ള അവസ്ഥയുമില്ല, ചെയ്യൽ അനിവാര്യമാണ് ഖണ്ഡിതമാണ്. അങ്ങനെയുള്ള ശറഇന്റെ തേട്ടം ആവശ്യപ്പെടൽ അതാണ് വാജിബ് എന്ന് വാജിബിനെ നിർവചിച്ചിട്ടുണ്ട്. അത് അൽഅഹ്കാമു തക്ലീഫിയയിൽ ചെയ്യാൻ ആവശ്യപ്പെടുക, തലബുണ്ടാകുക എന്ന ആ ഒരു, അതും നിർബന്ധമായ നിലക്ക് ആ ഒരു അടിസ്ഥാന പ്രകാരം അൽവാജിബുൽ മുവസ്സഅ, അൽവാജിബുൽ മുഖയ്യർ, അൽവാജിബുൽ കിഫായി എന്നൊക്കെ വാജിബിന് വിഭജനങ്ങൾ ഉസൂലികൾ നൽകിയത് നാം വായിക്കും. എന്താ അൽവാജിബുൽ മുവസ്സഅ? അതുകൊണ്ട് ഉദ്ദേശം ചില നിർബന്ധ കർമ്മങ്ങൾ അതനുഷ്ഠിക്കുവാൻ വിശാലമായ സമയം ഉണ്ടാകും, അങ്ങനെയുള്ള വാജിബാണ്. ഇപ്പം നമസ്കാരം, ദുഹർ നമസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ആകാശമാധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെ ദീർഘസമയമുണ്ട്. അതൊരു ദുഹർ നമസ്കാരത്തിന് മാത്രം, നാല് റക്അത്ത് നമസ്കരിക്കാനുള്ള ടൈം മാത്രമല്ല, പിന്നെ വിശാലമായ ടൈമാണ്. ദുഹർ നമസ്കരിച്ചാലും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇത്തരം വാജിബുകളെയാണ് അൽവാജിബുൽ മുവസ്സ എന്ന് പറയുക. എന്നാൽ അൽവാജിബുൽ മുവസ്സഇന് നേരെ എതിരാണ് അൽവാജിബുൽ മുതയ്യഖ്. അവിടെ ഈ വാജിബ് നിർവഹിക്കാനുള്ള ടൈം മാത്രമേ ഉണ്ടാകൂ, വേറെ ഒരു കർമ്മം നിർവഹിക്കാൻ അതേ വകുപ്പിൽപ്പെട്ടതിന്
ടൈം ഉണ്ടാവില്ല. ഉദാഹരണം നോമ്പ്, നോമ്പ് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെയാണ്. ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരേക്കും നോമ്പിൻ്റെ ടൈം, അത് ആ നോമ്പിന് മാത്രമുള്ള ടൈമാണ്, വേറെ നോമ്പിന് ടൈമില്ല. എന്നാൽ ദുഹർ നിസ്കരിച്ചാൽ പിന്നെ ഒരു നിസ്കാരത്തിന് ടൈമുണ്ട്. ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാം, ദുഹറിന് ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കാം, വേറെ നിസ്കാരത്തിന് ടൈമുണ്ട്. അതേപോലെ നോമ്പിൻ്റെ ടൈമിൻ്റെ വിഷയത്തിലില്ല. അതുകൊണ്ട് ഇത്തരം ടൈമുകളെ അൽവാജിബുൽ മുദയ്യഖ് എന്ന് പറയും. അൽവാജിബുൽ മുഹയ്യർ എന്ന് പറഞ്ഞാൽ തഖീറിന് അവസരമുള്ള വാജിബുകളാണ്. ഉദാഹരണത്തിന് ഒരാൾ സത്യം ചെയ്തത് ലംഘിച്ചാൽ ആ സത്യലംഘനത്തിന് പ്രായശ്ചിത്തം വാജിബാണ്. എന്താണ് പ്രായശ്ചിത്തം? ഒന്നുകിൽ പത്ത് മിസ്കീൻ, ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പത്ത് മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ പത്ത് മിസ്കീന്മാർക്ക് വസ്ത്രം നൽകുക. ഇത് മൂന്നിനും സാധ്യമായില്ല എങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക. ഇവിടെ നോക്കൂ നിങ്ങൾ, കഫാറത്ത് സത്യം ചെയ്തത് ലംഘിച്ചാൽ നിർബന്ധമാണ്, വാജിബാണ്. പക്ഷേ ആ വാജിബിൽ തഖീറിന് അവസരമുണ്ട്. അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പത്ത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പത്ത് മിസ്കീന്മാർക്ക് വസ്ത്രം നൽകുക, മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മുഖയ്യർ അല്ലാത്ത വാജിബുണ്ട്. അതെന്താണ്? നമസ്കാരം, സ്വലാത്ത്, അതേപോലെ സക്കാത്ത്, സൗം, നോമ്പ്, ഹജ്ജ് പോലുള്ളതൊക്കെ, അതിൽ തഖീറിന് അവസരമില്ല, നിസ്കരിച്ചേ മതിയാകൂ. നിസ്കാരത്തിന് പകരം വേറൊന്ന്, ഇങ്ങനെ തഖീർ ഇല്ല. അപ്പോൾ അൽവാജിബുൽ മുഹയ്യർ എന്നൊരിനം വാജിബിലുണ്ട്. ഇതേപോലെയാണല്ലോ വാജിബുൽ കിഫായി. അൽവാജിബുൽ കിഫായി എന്ന് പറഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുക, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് ഉസൂലികൾ വിശദീകരിച്ചു. പൊതുവെ മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ള വിഷയങ്ങളാണിതൊക്കെ. ചിലർ അത് ചെയ്തില്ല, മറ്റുള്ള ചിലർ അത് ചെയ്താൽ ചെയ്യാത്തവർ കുറ്റക്കാരാകില്ല, ആക്ഷേപാർഹരാവില്ല. എല്ലാവരും കുറ്റവിമുക്തരായി. ഇതാണ് അൽവാജിബുൽ കിഫായി എന്ന് പറയുന്നത്. വാജിബിന് ഇങ്ങനെ ഇനങ്ങളുള്ളത് കാരണത്താൽ ഫുഖഹാക്കളിൽ ചിലർ വാജിബിനെ മുഅയ്യൻ, മുഖയ്യർ എന്നിങ്ങനെ വിഭജിച്ചു. അത് വാജിബിൻ്റെ ആ വാജിബായ കർമ്മത്തെ പരിഗണിച്ച് മതം ആ കർമ്മത്തെയാണ് മുകല്ലഫിനോട്, വിധിദാതാവിനോട്, വിധി ബാധകമായവനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ളവ ആ കർമ്മമാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനെ അൽവാജിബുൽ മുഅയ്യൻ എന്ന് പറയും.
എന്നാൽ അൽ വാജിബുൽ മുഖയ്യർ എന്ന് പറഞ്ഞാൽ മുക്കല്ലഫിന് തഖീറുണ്ട്. സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തത്തിൻ്റെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ, ഇത് വാജിബാക്കപ്പെട്ട കർമ്മത്തെ പരിഗണിച്ചിട്ടുള്ള അൽ വാജിബുൽ മുഅയ്യൻ, അൽ വാജിബുൽ മുഖയ്യർ എന്നീ വിഭജനങ്ങൾ. എന്നാൽ വാജിബിൻ്റെ ടൈമിനെ നോക്കി, സമയം നോക്കി വാജിബിനെ വിഭജിച്ചതാണ് നമ്മൾ അൽ വാജിബുൽ മുവസ്സ, അൽ വാജിബുൽ മുതയ്യഖ്, അല്ലെങ്കിൽ അൽ വാജിബുൽ മുഅഖത്ത്, അൽ വാജിബ് ഗൈർ അൽ മുഅഖത്ത് എന്നീ വിഭജനങ്ങൾ. വാജിബ് നിർവഹിക്കാനുള്ള സമയം ശറഅ നിർണയിച്ചു, അത് മുവസ്സആയ ടൈമുണ്ട്, മുവസ്സഅല്ലാത്ത മുതയ്യഖായ ടൈമുണ്ട്. നോമ്പിൻ്റെ വിഷയം പറഞ്ഞതുപോലെ പിന്നെ സമയം പരിഗണിച്ച് വാജിബിനെ ഗൈറുൽ മുവഖത്ത് എന്ന് വിഭജിച്ചത് സമയബന്ധിതമല്ലാത്ത വാജിബുകളെ ഉദ്ദേശിച്ചാണ്. സമയബന്ധിതമല്ലാത്ത വാജിബുകളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രായശ്ചിത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പ്രായശ്ചിത്തം അതിനൊരു ടൈമില്ല, എപ്പോഴാണോ സാധ്യമാകുന്നത് അപ്പോൾ ചെയ്താൽ മതി. നേർച്ച നേർന്നു, ഒരാളൊരു നേർച്ച നേർന്നു, നേർച്ച നേർന്നാൽ എപ്പോഴാണോ ആ നേർച്ച വീട്ടാൻ അയാൾക്ക് സാധിക്കുന്നത് അത്രയും പെട്ടെന്ന് വീട്ടുക എന്നുള്ളതാണ്. ഒരു നിർണീത ടൈം അതിനില്ല. അതുകൊണ്ട് അത്തരം വാജിബുകളെ അൽ വാജിബ് ഗൈറുൽ മുഅഖത്ത്, മുഅഖത്ത് എന്ന് ഉസൂലികൾ പറയും. പിന്നെ വാജിബിനെ ആർക്കാണോ ഈ വാജിബ് ബാധകം, മുഖാത്തബ്, മുക്കല്ലഫ്, അഭിസംബോധിതൻ അല്ലെങ്കിൽ വിധി ബാധകമായവൻ ആരോ, അവരെ പരിഗണിച്ചിട്ട് രണ്ടായിട്ട്, അതാണ് നമ്മൾ വാജിബ് ഐനി, വാജിബ് കിഫായി എന്നീ വിഭജനങ്ങളെ മനസ്സിലാക്കിയത്. ഓരോ മുക്കല്ലഫിനോടും മുഖാത്തബിനോടും ശറ ദീൻ ആവശ്യപ്പെട്ടതാണ് അൽ വാജിബുൽ ഐനി അല്ലെങ്കിൽ വാജിബുൻ ഐനി. എന്നാൽ ചെയ്യുന്നവൻ ആരെന്ന് നിർണയിക്കാതെ ശറ മതം ആവശ്യപ്പെട്ടതെന്തോ അതാണ് വാജിബുൻ കിഫായി അല്ലെങ്കിൽ അൽ വാജിബുൽ കിഫായി. കർമ്മം ഉണ്ടായാൽ മതി, അത് ചെയ്യുന്നവൻ ആര് എന്നുള്ളത് നിർണയം വന്നിട്ടില്ല. സമൂഹത്തിൽ ആര് ചെയ്താലും ഈ കർമ്മമുണ്ടാവുക, മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളതുണ്ടാവണം, മയ്യത്ത് കഫൻ ചെയ്യുക എന്നുള്ളതുണ്ടാകണം, മയ്യത്തിനെ മറമാടുക എന്നുള്ളതുണ്ടാവണം. ചില ഉസൂലികൾ വാജിബിനെ മുഹദ്ദദ്, ഗൈറു മുഹദ്ദദ് എന്നിങ്ങനെ വിഭജിച്ചത് കാണുവാൻ സാധിക്കും. എന്താ മുഹദ്ദദ്, അൽ വാജിബുൽ മുഹദ്ദദ്? എന്താണ് അൽ വാജിബ് ഗൈറുൽ മുഹദ്ദദ്? വാജിബുൽ മുഹദ്ദദ് എന്ന് പറഞ്ഞാൽ ശറഈൽ, മതത്തിൽ, ഇസ്ലാമിൽ ഒരു നിർണിത തോത് വന്നതാണ് അൽ വാജിബുൽ മുഹദ്ദദ്. ഇപ്പോൾ ഉദാഹരണത്തിന്, അഞ്ചൊട്ടകങ്ങൾ ഉള്ളവർ ഒരു ആടിനെ സക്കാത്ത് നൽകുക എന്നുള്ളത് നോക്കൂ, അവിടെ അൽ വാജിബുൽ മുഹദ്ദദ്. പത്ത് ഒട്ടകങ്ങൾക്ക് രണ്ട് ആടുകൾ, 25 ഒട്ടകങ്ങൾക്ക് ഒരു വയസ്സ് പൂർണ്ണമായ പെണ്ണൊട്ടകക്കുട്ടി, ഇതേപോലെ 'വഖുഫയിൽ തടമ്പുമ്പോൾ തദ്ദേശവാസിയാണെങ്കിൽ ഒരു രാവും പകലും
യാത്രക്കാരനാണ് എങ്കിൽ 3 ദിവസം. ഇതൊക്കെ അൽവാജിബുൽ മുഹദ്ദദ് എന്ന ഗണത്തിൽ ഉസുൽ ഫിഖിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാൽ മുഹദ്ദദല്ലാത്ത വാജിബുകളുണ്ട്. ഒരു നിർണിത അളവ് പറയാതെ പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ട വാജിബുകളാണ് അൽവാജിബുൽ ഗൈറിൽ അല്ലെങ്കിൽ ഗൈറുൽ മുഹദ്ദദ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമസ്കാരത്തിൽ റുക്കുഇൽ തുമഅനീനത്ത് വാജിബാണ്. തുമഅനീനത്ത് അടക്കവും ഒതുക്കവും വാജിബാണ്. ആ തുമഅനീനത്ത് ഇത്ര ഖദർ എന്നൊരു നിർണയം വന്നിട്ടില്ല. തുമഅനീനത്ത് ഉണ്ടായിരിക്കണം. സുജൂദിൽ തുമഅനീനത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ അതിനെ എത്ര അളവ് വരെ അത് നിർണിതല്ല. അതുകൊണ്ട് ഈ ഒരു പരിഗണനയിൽ ചില ഉസൂലിൻ്റെ പണ്ഡിതന്മാർ വാജിബിനെ മുഹദ്ദദ് ഗൈർ മുഹദ്ദദ് എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളിവിടെ ഗ്രന്ഥകാരൻ ഹുക്കുമുകളെക്കുറിച്ച് അത് 7 എണ്ണമാണെന്ന് പറഞ്ഞു. ഹുക്കുമുകൾ തക്ലീഫിയായ ഹുക്കുമുകൾ അത് 7 എണ്ണമില്ല, 5 എണ്ണമാണ്. ഇവിടെ ഗ്രന്ഥകാരൻ വദഈയായ ഹുക്കുമുകൾക്ക് ഹുക്കുമുകളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് 7 എന്ന് പറഞ്ഞത്. വദഈയായ ഹുക്കുമുകളും 2 എണ്ണമാണ് അദ്ദേഹം ഇവിടെ ഉണർത്തിയത്. 2 അല്ല, അത് 2-ൽ കൂടുതലുണ്ട്. ഇൻഷാല്ലാ വഴി നമുക്ക് വരും. ഷർത്ത്, മാനിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലത് മനസ്സിലാക്കിയല്ലോ. ഇവിടെ ഷർത്തും മാനിയവും സബബും ഒന്നും അദ്ദേഹം എണ്ണിയില്ല. അദ്ദേഹം സിഹത്ത് ബുത്തലാൻ, സഹീഹ് ബാത്തിൽ ഇതിനെയാണ് കൊണ്ടുവന്നത്. ഏതായാലും അദ്ദേഹം അൽ അഹ്കാമു സബഅത്തുൻ എന്ന് പറഞ്ഞ് 1-ാമത് അൽ വാജിബ് എന്നതിനെ എണ്ണി. ആ വാജിബിനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ വിഭജനങ്ങളെ, അതേപോലെ അതിൻ്റെ നിർവചനത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം ഇനി നമുക്ക് അദ്ദേഹം അൽ മൻദൂബ് എന്ന് പറഞ്ഞ ഹുക്കുമിനെയാണ് മനസ്സിലാക്കുവാനുള്ളത്. അത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് മനസ്സിലാക്കാം. ഇവിടെ അൽ വാജിബ് എന്നതിനെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അൽ വാജിബ് എന്നതിനെയും അൽ ഫർദ് എന്നതിനെയും ഒരേ ആശയത്തിൽ, ഒരേ നിർവചനത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അൽ വാജിബ് എന്നതിൻ്റെ പര്യായമായി അൽ ഫറദ് എന്നതിനെ ഷാഫി മദബിലെയും മാലിക്കി മദബിലെയും ഹനഫി മദബിലെയും പണ്ഡിതന്മാർ പര്യായ പദമെന്നോണം മനസ്സിലാക്കി. എന്നാൽ ഹനഫി ഫുഖഹാക്കൾ, ഹനഫികൾ, അവർ വാജിബിനെയും ഫറദിനെയും വേർതിരിച്ചാണ് ഗണിച്ചതും എണ്ണിയതും. അവരുടെ നിർവചനത്തിൽ ദലീലുൻ ഖത്ഈ, ഖണ്ഡിതമായ തെളിവ്, അതിനാൽ സ്ഥിരപ്പെടുന്ന ഹുക്കുമാണ് ഫറദ്. എന്നാൽ ദലീലുൻ ദന്നി, ഖണ്ഡിതമല്ലാത്ത തെളിവ് കൊണ്ട് സ്ഥാപിതമാകുന്ന ഹുക്കും, അതിനവർ വാജിബ് എന്ന് പറയും. ഖണ്ഡിതമായ തെളിവെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ, അതേപോലെ മുതവാത്തിറായ സുന്നത്ത്, അതാണ് അവരുടെ അടുക്കൽ ഖണ്ഡിതമായ തെളിവുകൾ. അതിനാൽ സ്ഥാപിതമാകുന്നതിനെ ഫറദൊന്നും ഖബറുൽ ആഹാദ് പോലുള്ള
മുത്തവാത്തറല്ലാത്ത ഖബർ അൽ അഹാദ് എന്ന് പറഞ്ഞാൽ മാസി വൽ മുത്തവാത്തർ, മുത്തവാത്തറല്ലാത്ത ഹദീസുകൾ, മുത്തവാത്തറല്ലാത്ത ഹദീസുകൾ, അതാണ് ഖബർ അൽ അഹാദ്. അതേപോലെ ഖിയാസ് പോലുള്ളതായ ദലീലുകൾ, ഇങ്ങനെയുള്ള തെളിവിനാൽ സ്ഥാപിതമായത്, അതാണ് ബന്നിയായ ദലീൽ ഹനഫികളുടെ അടുക്കൽ. അത്തരം ദലീലുകൾ കൊണ്ട് സ്ഥാപിതമാകുന്ന നിർബന്ധ ഹുക്കുമുകൾ, അതിനവർ വാജിബ് എന്ന് പറയും. ഖുർആൻ കൊണ്ടും മുത്തവാത്തറായ സുന്നത്ത് കൊണ്ടും സ്ഥാപിതമായത്, അവർക്ക് ഖണ്ഡിതമായ ദലീലിനാൽ സ്ഥാപിതമായ നിർബന്ധ ഹുക്കുമാണ്, അതിനവർ ഫറദ് എന്നും പറയും. ഹനഫികളുടെ അടുക്കൽ ഖണ്ഡിതമായ തെളിവിനാൽ സ്ഥാപിതമായാലും ഖണ്ഡിതമല്ലാത്ത ദലീലിനാൽ സ്ഥാപിതമായാലും രണ്ടും വാജിബാണ്. പക്ഷേ വാജിബിനേക്കാൾ കൂടുതൽ ബലപ്പെട്ടതാണ് ഫറദ്, കൂടുതൽ ശക്തിമത്തായ അഭിസംബോധനയാണ് ഫറദിൻ്റേത് എന്നതാണ് അവർ അതിലൊരു വ്യത്യാസമായിട്ട് പറയുന്നത്. കുറേ നീണ്ട വിഷയങ്ങളും ചർച്ചകളുമൊക്കെയുള്ള ഒരു വിഷയമാണ്. ഫർദ്, വാജിബ് തുടങ്ങിയ സാങ്കേതിക ശബ്ദങ്ങളിൽ ഹനഫികളും അതേപോലെ ഭൂരിപക്ഷ ഫുഖഹാക്കളും തമ്മിലുള്ളത് സവിസ്തരം അതിവിടെ പറഞ്ഞു പോകുന്നില്ല. വാജിബുമായി ബന്ധപ്പെട്ട് ചില പ്രധാന പോയിൻ്റുകൾ ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അൽ മൻദൂബ്, അതുപോലെ അൽ മുബാഹ്, അൽ മഹ്ദൂർ, അൽ മക്രൂഹ് തുടങ്ങിയ സാങ്കേതിക ശബ്ദങ്ങളെ ഗ്രന്ഥകാരൻ അബുൽ മഅാലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് ഉദാഹരണ സഹിതം അവയുടെ വിഭജനങ്ങൾ സഹിതം നമുക്ക് തുടർന്ന് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ദീനിൽ പാണ്ഡിത്യം ഏകുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.